നികുതികളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി. പ്രശസ്ത നികുതി വിദഗ്ധനായ ജോസഫ് വഗീസ് മറുപടി പറയുന്നു. ടാക്സ് ടോക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രവാസി ഭാരതീയർ, അതായത് നോൺ റെസിഡന്റ് ഇന്ത്യൻസിന്റെ ഇടയിൽ വളരെയധികം ആശങ്ക ഉളവാക്കിയിരിക്കുന്ന ഒരു വാർത്തയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വാർത്ത പ്രകാരം പ്രവാസി ഭാരതീയർ ഇന്ത്യയിലേക്ക് അയക്കുന്ന തുകയ്ക്ക് 12.36% സേവന നികുതി കുറച്ചതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ഒരു വാർത്ത ഒരു പത്രമാധ്യമങ്ങളിലൂടെ വരികയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് വളരെയധികം ആശങ്കകൾ. തീർച്ചയായിട്ടും ഒരു എക്സാമ്പിൾ ചെയ്ത ഒരു പത്രം കോട്ട് ചെയ്തെന്ന് വെച്ചാൽ 1000 രൂപ അയക്കുകയാണെങ്കിൽ 123 രൂപ കുറച്ച ശേഷമേ നാട്ടിലെത്തൂ എന്നുള്ളതാണ്. ഈ വാർത്തയുടെ ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/7/2012 മുതൽ സർവീസ് ടാക്സിന് നെഗറ്റീവ് ലിസ്റ്റ് വന്നപ്പോൾ നെഗറ്റീവ് ലിസ്റ്റിലില്ലാത്ത പല സർവീസുകളും സേവനങ്ങളും സേവന നികുതിയുടെ പരിധിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നുള്ളതുകൊണ്ട് ആണ് ഇങ്ങനെയൊരു ധാരണ ഉണ്ടാകുന്ന കാര്യം. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ബാങ്ക് ഈ ട്രാൻസാക്ഷന് വേണ്ടി, ഇങ്ങനെ റെമിറ്റൻസിന് വേണ്ടി എന്തെങ്കിലും ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് 1000 രൂപ ഇങ്ങോട്ട് അയക്കുമ്പോൾ ബാങ്ക് ചാർജായിട്ട് 10 രൂപ ഈടാക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ആ 10 രൂപയുടെ 12.36% മാത്രമേ സർവീസ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നുള്ളൂ, 123 രൂപ വരുന്നില്ല എന്നുള്ളതാണ് ഫാക്ട്. അപ്പോൾ അതിനെപ്പറ്റി ഈ ഇങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണ, ശരിക്കും പറഞ്ഞാൽ ഈ 10 രൂപയുടെ 12.36% എന്ന് വെച്ചാൽ ആകപ്പാടെ സർവീസ് ടാക്സായിട്ട് നൽകേണ്ടി വരുന്നത് 1000 രൂപയ്ക്ക് 12 പൈസ മാത്രമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ച് യാതൊരു വേവലാതിയും വേണമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. സർവീസിലിരിക്കെ മരണപ്പെട്ടു പോയ ഒരു ജീവനക്കാരൻ്റെ ആശ്രിതർക്ക് ലഭിക്കുന്ന പെൻഷനാണ് ഫാമിലി പെൻഷൻ എന്ന പേരിൽ നാം അറിയുന്നത്. ഈ ഫാമിലി പെൻഷന് എന്തെങ്കിലും തരത്തിലുള്ള നികുതി ഇളവ് അല്ലെങ്കിൽ കിഴിവ് അവകാശപ്പെടാനാകുമോ എന്ന് പരക്കെ പലർക്കും സംശയമുണ്ട്. തീർച്ചയായിട്ടും ആ വകുപ്പ് 50 വകുപ്പെന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും ആദായ നികുതി നിയമത്തിൽ വകുപ്പ് 57 പ്രകാരം കിട്ടുന്ന തുകയുടെ 1/3, 1/3 അല്ലെങ്കിൽ 15,000 രൂപയോ തമ്മിൽ കുറഞ്ഞ തുക കുറച്ച ശേഷം മാത്രം ആദായ നികുതിക്ക് വിധേയമാക്കിയാൽ മതി എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കിഴിവ് ലഭ്യമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഏതെങ്കിലും നിയമപ്രകാരം ഓഡിറ്റിന് ബാധ്യതയില്ലാത്ത നികുതിദായകർ 2011-12 സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേണുകൾ ശമ്പളക്കാരടക്കം നൽകേണ്ടതിനുള്ള അവസാന തീയതി ഈ വരുന്ന ജൂലൈ 31 ഈ ഫയലിംഗ് ചെയ്യാനുള്ള തീയതിയും ഇതുതന്നെയാണ്. ഈ അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോഴേ തന്നെയുള്ള അതിനകത്ത് പ്രിപ്പറേഷൻസ് തുടങ്ങാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റായ www.incometaxindia.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഇത് തയ്യാറാക്കാനുള്ള ഫോമുകളും ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ഈ ഫയലിങ്ങിനാണെങ്കിൽ സോഫ്റ്റ്വെയർ ആവശ്യമാണ്, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോഴേ തന്നെ അതിനുള്ള ശ്രമം തുടങ്ങുക. അതിന് എന്ത് ഇതിൽ ഇങ്ങനെ ബിലേറ്റഡായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പിഴ, പലിശ എന്നിവ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നികുതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം taxtalk@asianetnews.in. മരങ്ങളെക്കുറിച്ചുള്ള ഏത് സംശയവും ഒരു വെളിപ്പാടകലെ. കാണാം ഇടവേളയ്ക്ക് ശേഷം.